ക്ഷിപ്രകോപിയും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയുമാണ് മഹാദേവൻ. അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെ അധികം ശ്രദ്ധയും ചിട്ടയും പാലിക്കണം. ഹൈന്ദവ വിശ്വാസ പ്രകാരം പൂർണ്ണതയുടെ ദേവനാണ് മഹാദേവൻ. അതിനാൽ ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്നാണ് വിശ്വാസം. ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ ഒഴുകുന്ന ധാരാജലം ഭഗവാന്റെ ജടയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കല്പിക്കപ്പെടുന്നു. ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ എപ്പോഴും ഭക്തൻ്റെ വലതുഭാഗത്ത് വരുന്ന രീതിയിലാവണം എന്നാണ് ചിട്ട. പ്രദക്ഷിണം വെച്ച് ഓവിനരികെ എത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ താഴികക്കുടം നോക്കി പ്രാർത്ഥിക്കണം. ശേഷം അപ്രദക്ഷിണമായി തിരികെ നടന്ന് ഓവിൻ്റെ മറുഭാഗത്തെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും. ശിവവാഹനമായ നന്ദികേശനെ വണങ്ങിയ ശേഷം മാത്രമേ പഞ്ചാക്ഷരി ജപത്തോടെ ഭഗവാന് മൂന്ന് പ്രദക്ഷിണം പാടുള്ളൂ. മഹാദേവന് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് ജലധാര. മാസത്തിലൊരിക്കലെങ്കിലും പേരിലും നാളിലും ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വദുരിതശാന്തി വരുത്തും. വെറും കൈയോടെ ക്ഷേത്രദർശനം ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുന്നത്. നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിന് പ്രതീകമാണ് വഴിപാടുകൾ. ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോഴെല്ലാം ഒരു പിടി കൂവളത്തിലകളോ കൂവളമാലയോ സമർപ്പിക്കുക. ശിവശക്തി സങ്കല്പത്തിലുള്ള പ്രാർത്ഥന അതീവ ഫലദായകമാണ്. ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലായി പാർവതീദേവിയെ സങ്കല്പിച്ച് പിൻവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വിളക്കിന് പിന്നിലായി കണ്ണാടികൾ കൂടിച്ചേർത്ത് പുഷ്പാകൃതിയിൽ പ്രഭ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഈ പ്രഭയിൽ പിൻവിളക്കിലെ ജ്വാല അനേകം ജ്വാലകളായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദർശനത്തിൻ്റെ പൂർണ്ണഫലം ലഭിക്കണമെങ്കിൽ പാർവതീദേവിയെ സങ്കല്പിച്ച് പിൻവിളക്കിൽ എണ്ണ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് ചിട്ട. മംഗല്യസിദ്ധി, ദീർഘമാംഗല്യം, ഭാര്യാഭർത്തൃ ഐക്യം എന്നിവയാണ് പിൻവിളക്ക് വഴിപാടിൻ്റെ ഫലം. ദർശനശേഷം പ്രസാദം വാങ്ങി കുറച്ചു നേരം പഞ്ചാക്ഷരി ജപിച്ച് ക്ഷേത്രത്തിലിരിക്കുക. മൃത്യുഞ്ജയ മന്ത്രം, ശിവ പഞ്ചാക്ഷര സ്തോത്രം എന്നിവ ജപിക്കുന്നതും ഇരട്ടി ഫലദായകമാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായി ക്ഷമാപണം മന്ത്രം ചൊല്ലി നമസ്കരിക്കുക.